സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ ജന്മം സഫലം ഇൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ സ്വപ്നം സഫലം ഇൻ ശ്രീരേഖയിൽ ജന്മം സഫലം ഇൻ ശ്രീരേഖയിൽ ജന്മം സഫലം ഇൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈകുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ അഭിമന്യോ ഒരു സിംഗറിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം അഭിമന്യുവിന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ഭാവം. അത് ഓരോ ലൈനിലും മോൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത, ആ വാക്കിന്റെ അർത്ഥത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താണ് മോൻ പാടിയത്. പിന്നെ നമ്മള് ഈ ശ്രുതി പ്രശ്നങ്ങൾ കുറച്ച് അങ്ങിങ്ങ് വരും, അത് ഹ്യൂമൻ എറർ ആണ്, അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊന്നും അല്ല ആവശ്യം നമുക്ക്. ഈ ഭാവം എന്ന് പറഞ്ഞാൽ അത് മോന് അബണ്ടൻസ് ആയിട്ട് കണ്ട്. അപ്പൊ നല്ലൊരു സിംഗർ ആണ് കേട്ടോ. ശ്രീകുട്ടൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇംപ്രൂവ് ചെയ്ത് പടിപടിയായിട്ട് മേലേക്ക് വരുന്ന ഒരു സിംഗറാണ് മോൻ എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് ആവശ്യം ഇവിടെ വന്ന്. ശശുജു അവനെ ഇത്തിരി പേടി ഇപ്പോഴൊരു തുപ്പിൽ മുഴുകിയത്. അതെ, നമ്മള് ഡ്രൈ ആവണ, വോയിസ് ഡ്രൈ ആവണ പേടി കൊണ്ടാണ്. അത് ചിലർക്കൊരു ഇൻബിൽറ്റ് പേടി കുറച്ചുണ്ടാവും, പക്ഷെ അതൊന്ന് മറി കടക്കണം നമ്മൾ. ഇല്ല ചേച്ചി, അങ്ങനെയാണ് പേടി കൊണ്ടാണ് തുപ്പില് പറ്റിപ്പോ. ഡ്രൈ ആവും. അപ്പൊ ഈ മൈക്കിൽ രണ്ട് കൈ പിടിക്കുന്ന എന്തിനാ?
അതെപ്പോഴും പിടിക്കോ? പഠിപ്പിച്ചേ. ഒരു കൈയിട്ട് പഠിക്കുന്ന നോക്കട്ടെ, കൈ ഇങ്ങനെയൊക്കെ ആക്ക സംഗതികളൊക്കെ. അപ്പൊ കുറച്ച് ഈസി ആയിട്ട് മാറി, അല്ലെങ്കിൽ മീനുട്ടിയുടെ തോളത്തോട്ട് ഇട്ടിട്ട് പോണം. അങ്ങനെ ആ ചേട്ടന്റെ അടുത്ത് പോയി നിങ്ങൾ തോളത്തിട്ട് വേണം. ഇല്ലിപ്പോ കൈ താത്തിടാൻ പറഞ്ഞു, മോനെ കൈ താത്തി വേണ്ട, കൈ അവനൊരു ഭാരമാണ്. മക്കളെ, എന്തോ സാർ, സുജു പറഞ്ഞ കേട്ടില്ലേ? അപ്പൊ ഈ അഭിപ്രായമാണ് വെളിയിൽ നിന്ന് എല്ലാരും മോനെ കുറിച്ച് പറയുന്നത്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നല്ല ഭാവമുണ്ട്. വെറുതെ ആ സ്ഥലം പൊട്ട് കളയണ്ടായിരുന്നു. ഈ ടെൻഷനും ഒക്കെ എന്തോ മനസ്സിലാലോചിച്ചു, അത് എന്നെ ഇങ്ങനെ പോയി അവിടെ ഗുളും വന്നത്. അല്ല, വേറൊന്നുമില്ല, നല്ല രസമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത മോന്റെ പാട്ട് ഓഫ് കോഴ്സ് നന്നായിട്ട് പാടി. എനിക്ക് ആ തേർഡ് ബി ജി രക്ഷയില്ല, ഒന്ന് വായിച്ച് പ്ലീസ്. എന്തായാലും സുജു, നമുക്ക് ഒരു കാര്യം പറയാം. ഔസേപ്പിച്ചേട്ടാ. നമസ്കാരം. മോന്റെ ഈ തുപ്പല് ഇറക്കലും ഈ പരിപാടി, ഇത് ഈ കൈ ഇങ്ങനെ പിടിക്കല്ലേ മക്കളെ, നീ അത് കുറച്ച് കൂടാവ്. ഞാൻ എന്താണ് ഇവിടെ കയറിയപ്പോ ഞാൻ പറഞ്ഞ മക്കളുടെ അടുത്ത്, മക്കളെ സമാധാനമായിട്ട് പാട് കുഞ്ഞെന്ന്. അല്ല, അത് നീ ഒന്ന് കൂളായിട്ടിരിക്കാനാ. ഇപ്പോഴും എന്തിനാ മക്കളെ പേടി? ഈ വിഷുവൊക്കെ കഴിഞ്ഞില്ല, ഇനി ആരെ പേടിക്കാനാ? ആ ആ മൗനം തുടക്കം തന്നെ മക്കളെ, അത് കുറേ കൂടെ കൃത്യതയോടെ പാടാം. ആ നോട്ടൊക്കെ പെർഫെക്റ്റ് ആകുമ്പോ അതിനൊരു സുഖം കിട്ടും. മുരളിക ഊതുമ്പോ മുരളിക ഊതി അതുപോലെ ഇരിക്കും. കൃത്യമായില്ലെങ്കിലും അത് ശരിയാകത്തില്ല. മോനെ പിന്നെ ചരണത്തിന്റെ അനുവലിയുടെ വരികളൊക്കെ അങ്ങോട്ടും കൊണ്ട് മാറിയോ നിനക്ക്? ആ ഒക്കെ നന്നായി, പിന്നെ സന്തോഷമായി. അത് നീരവരാരി ആ നീരവരാവിലും മക്കൾക്ക് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചു. പിന്നെ ഈ മോനെ എനിക്ക് ഒരൊറ്റ കാര്യം തന്നിട്ട് ഒരു അഡ്വൈസ് പറയാനുള്ളത്, നീ മൂക്ക് കൂടുതൽ എടുക്കുന്നു, അത് മാറ്റിക്കണം. മോനെ മാറ്റാൻ പറ്റും കേട്ടോ, മോളിൽ പാടുമ്പോൾ അനുനാസിക്കാൻ കട്ട് ചെയ്യുക. അത് ഉഗ്രം പാട്ട്, അണ്ണാച്ചിയുടെ കിടുക്കാച്ചി പാട്ട്. അണ്ണാച്ചിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ, ഒരു 100,000 ഉമ്മ ഓടി നടത്തും അണ്ണാച്ചിയുടെ ചുറ്റും. ഒരു ശല്യമായിട്ട് ഉമ്മ തരും വെച്ച് കൊടുക്കും ഞാൻ. എന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അണ്ണാച്ചിയുടെ. ഓക്കെ ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു സോങ് സെലക്ഷൻ മോനെ, അതിൽ തന്നെ പകുതി വിജയിച്ചു. ബാക്കി പകുതി വിജയിപ്പിക്കാൻ മോൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്.